ബാൽക്കൻ മേഖലയിലെ അതിമനോഹരമായ രാജ്യങ്ങളിലൊന്നാണ് ബോസ്നിയ ഒരു കാലത്ത് സർവ്വഭീകരതയുടെ ഇരകളായി ലക്ഷക്കണക്കിന് മനുഷ്യരെ ബലി കൊടുക്കേണ്ടി വന്ന ഈ രാജ്യം ഇന്ന് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് പതിനാറാം നൂറ്റാണ്ടായിരുന്നു ഈ നഗരത്തിന്റെ പ്രതാപകാലം അന്ന് ഇസ്താംബൂൾ കഴിഞ്ഞാൽ ബാൽക്കൻ മേഖലയിലെ ഏറ്റവും വലിയ നഗരമായിരുന്നു സരായവോ മാർഷൽ ടിറ്റോ എന്ന ശക്തനായ ഭരണാധികാരിയുടെ കാലത്ത് ഒരു രാജ്യമായി നിലകൊണ്ട യൂഗോസ്ലാവിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം വിവിധ ദേശീയതകളായി ചിതറിയതിൽ ഒന്നായിരുന്നു ബോസ്നിയ ഹെർസെഗോവിന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ചിൽ നടത്തിയ ഹിതപരിശോധനയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം ജനങ്ങളും ബോസ്നിയ സ്വതന്ത്ര രാജ്യമായി മാറുന്നതിനെയാണ് അനുകൂലിച്ചത് സെർബ് ഓർത്തഡോക്സ് വംശീയവാദികൾ ഈ തീരുമാനം അംഗീകരിക്കാതിരുന്നതോടെ ലോകം കണ്ട ഏറ്റവും മൃഗീയമായ നരഹത്യകളിലൊന്നിന് ഈ കൊച്ചുരാജ്യം സാക്ഷിയായി സരായവോയിലെ ഏതാണ്ട് എല്ലാ കെട്ടിടങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കപ്പെട്ടു ആയിരത്തി അറുനൂറ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനൊന്നായിരം പേർ സരായവോ നഗരത്തിൽ മാത്രം കൊല്ലപ്പെട്ടു ഏകദേശം നാല് വർഷം നീണ്ട അന്നത്തെ കൊടിയുദ്ധത്തിൻ്റെ മർമ്മകേന്ദ്രമായിരുന്നു ഈ നഗരം ചരിത്രത്തിൻ്റെ ചോരമുണക്കുന്ന ഇടനാഴികളിൽ നിന്നും തിരിഞ്ഞു നടക്കുകയാണ് ഇന്നത്തെ ബോസ്നിയ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ വംശീയവാദി ഗ്രൂപ്പുകൾ ബോസ്നിയയിൽ വീണ്ടും തലവെക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും സരായ തെരുവുകളിൽ ഒരു കാലുഷ്യവും കാണാനുണ്ടായിരുന്നില്ല രാഷ്ട്ര തലസ്ഥാനമാണെങ്കിലും വളരെ ചെറിയൊരു നഗരം പഴയ നഗരമാണ് കാഴ്ചയിൽ കൂടുതൽ മനോഹരം ഈ ഭാഗങ്ങളിലെല്ലാം വീടുകൾക്ക് ഒന്നോ രണ്ടോ നിലകൾ മാത്രമേ ഉള്ളൂ മിൽജാക്ക നദിയുടെ തീരത്തെ ഈ പട്ടണത്തിന് അതിരുകളിട്ട് ആൽപ്സ് പർവ്വതനിരകൾ തടാകം എന്ന അർത്ഥമുള്ള ബോസ്ന എന്ന വാക്കിൽ നിന്നാണ് ഈ രാജ്യത്തിൻ്റെ പേര് ഉണ്ടായത് പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ രാജ്യത്തുടനീളം നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഭൂപ്പടം നോക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഏകദേശ രൂപമുള്ള രാജ്യമാണ് ബോസ്നിയ ഭൂപ്പടത്തിൻ്റെ ആകൃതി പോലെ തന്നെ ജനങ്ങളുടെ പെരുമാറ്റത്തിലും ആരെയും ആകർഷിക്കുന്ന ഹൃദ്യത കാണാനുണ്ട് ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടെത്തുന്ന സഞ്ചാരികളെ തുറന്ന മനസ്സോടെയാണ് നഗരം സ്വീകരിക്കുന്നത് സരായവോവിലെ പഴയ നഗരത്തിലുള്ള ബസ് എന്ന പുരാതന മാർക്കറ്റാണ് ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണം ബസ്കാർഷ്യയിലെ പി ജി എൻ സ്ക്വയർ മറ്റൊന്നുമില്ലാത്ത കാഴ്ചയാണ് മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നിടത്തുള്ള ഈ ജലധാരയാണ് സെബീജ് ഇതിൽ നിന്നും ഒരിക്കൽ വെള്ളം കുടിക്കുന്നവർ സരായവോ നഗരത്തിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് വിശ്വാസം സ്ക്വയറിൽ നിന്നും ഏറ്റവും അധികം പകർത്തപ്പെടുന്ന ദൃശ്യങ്ങളിലൊന്നാണ് ഈ പ്രാവുകളുടേത് മനുഷ്യരെ അല്പം പോലും ഭയമില്ലാത്ത ഇവ സ്ക്വയറിലെത്തുന്നവരുടെ കൈകളിൽ വന്നിരുന്ന് ധാന്യം കൊത്തിത്തുന്നത് കാണാം ചരിത്രപരമായി തന്നെ ഏറെ പ്രാധാന്യമുള്ള മാർക്കറ്റാണിത് പഴയകാലത്തെ ചർച്ചുകളും മസ്ജിദുകളും ഒരു സത്രവും ഈ മാർക്കറ്റിനോട് ചേർന്നുണ്ട് നദിയുടെയും ബസ്കാർഷയുടെയും ഇടയിലാണ് സത്രം അതിൻ്റെ പഴയ മതിലുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അകത്ത് ആധുനികമായ പുതിയൊരു മാർക്കറ്റ് രൂപപ്പെട്ടിരിക്കുന്നു ബസ്കാർഷിയിൽ നിന്നും നടക്കാവുന്ന ദൂരത്തിലാണ് പഴയ ഓർത്തഡോക്സ് പള്ളി വിശുദ്ധ മാലാഖമാരായ ഗബ്രിയലിൻ്റെയും മിക്കായലിൻ്റെയും പേരിൽ പണി പണികഴിപ്പിക്കപ്പെട്ട ഈ ചർച്ചിനു ചുറ്റും കുഞ്ഞുങ്ങളില്ലാത്തവർ മൂന്ന് തവണ പ്രദക്ഷിണം നടത്തുന്ന ഒരു ചടങ്ങുണ്ട് ഭൂസ്ണിയാൻ കബാബും ഐസ്ക്രീമും കോഫിയും വിൽക്കുന്ന ഷോപ്പുകളാണ് മാർക്കറ്റിൽ കൂടുതലും നമ്മുടെ നാട്ടിലേതുപോലെയല്ല രാവിലെ മുതൽ രാത്രി കടകൾ അടക്കുന്നതുവരെയും ഈ കോഫി ഷോപ്പുകളിൽ നല്ല തിരക്കുണ്ട് ബസ്താർഷ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം കാണുന്ന കാഴ്ചയും പുറത്തേക്ക് ചേറുകൾ ഇട്ട ഈ കോഫി ഷോപ്പുകളുടേതാണ് നഗരത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്ന കാസി ഹുസ്രോ ബേഗിൻ്റെ പള്ളിയും മദ്രസയുമാണ് ബസ്കാർഷയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണം പതിനഞ്ചാം നൂറ്റാണ്ടിൽ സരായവ നഗരത്തിൻ്റെ ഗവർണർ ആയിരുന്ന കാസി ഹുസ്റോ ബേഗിൻ്റെ മദ്രസയാണ് എനിക്ക് പറകിലുള്ളത് അദ്ദേഹം ഒരു ഭരണാധികാരി എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി പണ്ഡിതനും പോരാളിയും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉസ്മാനിയ ഖിലാഫത്ത് ക്രൊയേഷ്യയിലേക്കും ഹംഗറിയിലേക്കും വ്യാപിച്ചത് അദ്ദേഹം സംവിധാനം ചെയ്ത സരായബോ നഗരമാണ് അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറവും ഇന്നും സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതും ദീർഘവീക്ഷണത്തോടെയാണ് കാസി ഹുസ്രോവ് സരായബോ നഗരത്തെ വളർത്തിയെടുത്തത് കച്ചവടവും വിദ്യാഭ്യാസവുമായിരുന്നു അദ്ദേഹം ഊന്നൽ നൽകിയ മേഖലകൾ ബസ്കാർഷിയിൽ കടകൾ ഉണ്ടാക്കുന്നവർക്ക് ഹുസ്രോവ് നൽകിയ സാമ്പത്തിക പിന്തുണ സരായവ നഗരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് വ്യാപാരം നടത്തുന്നവർക്ക് നൽകാറുണ്ടായിരുന്നില്ല നദിക്ക് കുറുകെ പാലം പണിതും സഞ്ചാരികൾക്ക് സത്രം നിർമ്മിച്ചും വിദ്യാർത്ഥികൾക്കായി പാഠശാലയും ലൈബ്രറിയും ഉണ്ടാക്കിയും ചരിത്രപ്രധാനമായ നിരവധി നിർമ്മാണ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിച്ചുമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഈ ഗവർണർ നഗരത്തിന്റെ പിതാവായി മാറിയത് അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ മസ്ജിദ് ഉസ്മാനിയ മാതൃകയിൽ ബോസ്നിയയിലുള്ള ഏറ്റവും മനോഹരമായ നിർമ്മിതിയാണ് ഹുസ്രോവിൻ്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്ന മ്യൂസിയവും ഇവിടെയുണ്ട് ഈ മസ്ജിദിനോട് ചേർന്നാണ് നഗരത്തിൻ്റെ സമയഗോപുരമായ സഹത്ത് കുല ചന്ദ്രസമയം അടയാളപ്പെടുത്തുന്ന ലോകത്തെ ഒരേയൊരു ക്ലോക്ക് ഇതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിലെ സമയം പലപ്പോഴും സഞ്ചാരികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് ഈ സമയക്രമം എന്തെന്ന് വിശദീകരിക്കുന്ന ഒരു ചാർട്ട് പക്ഷേ മസ്ജിദിനു മുമ്പിലുണ്ട് ഒരു കാലത്ത് ഇരുപത്തിയൊന്ന് സമയഗോപുരങ്ങൾ ഉണ്ടായിരുന്ന നഗരമായിരുന്നു സരായവോ അവയിൽ മിക്കവയും പിൽക്കാലത്ത് നശിപ്പിക്കപ്പെട്ടു പള്ളിയുടെ പ്രധാന കവാടത്തിന് സമീപം ഉണ്ടാക്കിയ ജലധാരയുടെ മുഗൾ ഭാഗം മരം കൊണ്ടുള്ള കൊത്തുപണികളാൽ സമൃദ്ധമാണ് തുർക്കിയിലെ പള്ളികളിൽ പൊതുവെ കാണുന്ന രീതിയിൽ മാർബിളിൻ്റെ അലങ്കാരപ്പണികളാണ് ഇതിൻ്റെ മുഖ്യ കവാടത്തിലുള്ളത് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിലും പള്ളിയുടെ മിനാരത്തിൽ കയറി നിന്നാണ് ഇപ്പോഴും ഇവിടെ ബാങ്ക് വിളിക്കുന്നത് സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായിരുന്നു സരായബോ നഗരം അതുകൊണ്ടാണ് ഈ നഗരം യൂറോപ്പിൻ്റെ ജറുസലമായി അറിയപ്പെട്ടത് പടിഞ്ഞാറിൻ്റെയും കിഴക്കിൻ്റെയും സംഗമസ്ഥാനം വസ്താക്ഷ്യ മാർക്കറ്റിനകത്താണെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം നടന്നു വരുന്ന വഴിയിൽ ഈ സംഗമസ്ഥാനം അടയാളപ്പെടുത്തിയത് കാണാം മുസ്ലിങ്ങളും ഓർത്തഡോക്സ് കാത്തോലിക് വിഭാഗങ്ങളും യഹൂദ മതവിശ്വാസികളും നഗരത്തിലുണ്ട് ഈ സമൂഹങ്ങളുടെയെല്ലാം എല്ലാം സംഭാവനകളും നഗരത്തിൻ്റെ വളർച്ചയുടെയും തളർച്ചയുടെയും പിന്നിലുണ്ട് സരായബ നഗരത്തെ ചുട്ടുചാമ്പലാക്കിയ റഡാവോൻ കരോത്സിച്ച് എന്ന സർബ് വംശീയ ഭീകരൻ ഇതേ നഗരത്തിൽ പഠിച്ചു വളർന്ന ഒരു ഡോക്ടറായിരുന്നു പിൽക്കാലത്ത് ഓർത്തഡോക്സ് വംശീയതയുടെ രാഷ്ട്രീയം കളിച്ച് അദ്ദേഹം അവിഭക്ത സർബിയയുടെ പ്രസിഡന്റായി മാറി അക്കാലത്താണ് കരാത്സിച്ച് നഗരത്തെ ചുട്ടരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറിനാണ് യുദ്ധം അവസാനിച്ചതിന്റെ മുപ്പതാം വാർഷികം കടന്നുപോയത് തെരുവുകളിൽ ഇപ്പോഴും അന്നത്തെ യുദ്ധത്തിന്റെ അടയാളങ്ങൾ മാഞ്ഞുപോയിട്ടില്ലാത്ത രാജ്യമാണിത് സരായവോയുടെ ഏതാണ്ട് എല്ലാ മുക്കിലും മൂലയിലും ബോംബാക്രമണത്തിന്റെ അടയാളങ്ങൾ ബാക്കിയുണ്ട് യുദ്ധം എന്താണ് ബാക്കി വെക്കുന്നതെന്ന് ലോക ജനതയെ ഓർമ്മപ്പെടുത്തുന്ന സ്മാരകങ്ങളും മ്യൂസിയങ്ങളും ധാരാളമുള്ള രാജ്യം കൂടിയാണിത് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന് വഴിയൊരുക്കിയ ആർച്ച്ഡ്യൂക്ക് ഫെഡ്നാൻഡിന്റെയും പത്നി സോഫിയുടെയും കൊലപാതകം എനിക്ക് പിറകിലുള്ള ഈ ലാറ്റിൻ ബ്രിഡ്ജിൽ വെച്ചായിരുന്നു നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിയെട്ടിനായിരുന്നു ലോകത്തെ നടുക്കിയ ആ മഹാസംഭവം പിന്നീടുണ്ടായ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഓർമ്മക്കായി കൊളുത്തിയതാണ് എറ്റേണൽ ഫ്ലെയിം എന്നറിയപ്പെടുന്ന ഈ ജ്വാല നാസി ജർമ്മനിയുടെയും ഫാസിസ്റ്റ് മുസോളിനയുടെയും അവരുടെ പാവരാജ്യമായ ക്രൊയേഷ്യയുടെയും പിടിയിൽ നിന്നും സരായവ മോചിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ആറിനാണ് ഈ സഖ്യത്തെ തോൽപ്പിച്ചാണ് സോഷ്യലിസ്റ്റ് യുഗോസ്ലാവ്യ നിലവിൽ വന്നത് അതിൻ്റെ ഓർമ്മക്കായി പഴയ യോഗോസ്ലാബിയൻ പതാകയിലെ നിറങ്ങൾ ഉപയോഗിച്ച് പണിത ഈ സ്മാരകവും ജാലയും ഇന്നും സരായവോ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിനിടെ ഈ നഗരത്തിൽ കൊല്ലപ്പെട്ട പൗരന്മാരുടെയും പട്ടാളക്കാരുടെയും പേരുകളാണ് മതിലിൽ കൊത്തിവെച്ചിട്ടുള്ളത് യുദ്ധങ്ങൾ ലോകത്തിന് ബാക്കിയാക്കുന്നത് എന്താണെന്ന ബോസ്നിയയുടെ തിരിച്ചറിവുകളെക്കുറിച്ചാണ് സരായവോ എപ്പിസോഡിൻ്റെ അടുത്തലക്കം ബാൽക്കൻ രാജ്യങ്ങളിലൂടെയുള്ള ജേണീസ്റ്റിൻ്റെ പര്യടനം തുടരുന്നു കൂടുതൽ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള വിശേഷങ്ങൾ അറിയാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ